പ്പോൾ നമ്മുടെ ഇൻകം ടാക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫൈവ് മാർക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ പറയാനായിട്ട് പോണത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മുടെ ഹൗസ് ആൻഡ് അലവൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ഇതാണ് മിസ്റ്റർ വൈ എ റെസിഡൻ്റ് ഓഫ് അജ്മീർ റിസീവ്സ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആസ് ബേസിക് സാലറി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ടൂ തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വണിൽ മിസ്റ്റർ വൈ അതായത് റെസിഡന്റ് ഓഫ് അജ്മീർ ആണ് അയാൾക്ക് എത്രയാണ് ബേസിക് സാലറി കിട്ടുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് ബേസിക് സാലറി കിട്ടുന്നത് ഇൻ അഡീഷൻ ഹി ഗെറ്റ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആസ് ഡി അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് ബേസിക് സാലറി അപ്പം ബേസിക് സാലറി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കൂടാതെ അയാൾക്ക് ഡി അലവൻസ് ആയിട്ട് ഒരു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബേസിക് സാലറിയുടെ തന്നെ പാർട്ടായിട്ടുള്ള ഒരു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡി അലവൻസ് ആയി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ സെയിൽസ് അയാൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു എയ്റ്റി സിക്സ് തൗസൻഡ് സെയിൽസ് നടത്തിയിട്ടുണ്ട് ആ സെയിൽസിന്റെ സെവൻ പെർസെൻറ്റേജ് കമ്മീഷനും അയാൾക്ക് ബേസിക് സാലറിയുടെ കൂടെ കിട്ടുന്നുണ്ട് ആൻഡ് സിക്സ് തൗസൻഡ് ആസ് ഹൗസ് റെന്റ് അലവൻസ് പിന്നെ ഒരു ഹൗസ് റെന്റ് അലവൻസ് ആയിട്ടൊരു സിക്സ് തൗസൻഡ് റുപ്പീസ് കിട്ടുന്നുണ്ട് ഹി ഹവർ പേസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആസ് ഹൗസ് റെന്റ് അയാൾ പേ ചെയ്യുന്നത് എത്രയാണ് ഹൗസ് റെന്റിന് വേണ്ടിയിട്ട് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ കോണ്ടം ഓഫ് എക്സെപ്റ്റഡ് ഹൗസ് റെന്റ് അലവൻസ് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്രയാണ് ഹൗസ് റെന്റ് അലവൻസിൽ ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് ടാക്സബിൾ ആയിരിക്കണേന്നല്ല എത്രയാണ് ഹൗസ് റെന്റ് അലവൻസിൽ അയാൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ അത് കാണാനായിട്ട് എത്രയാണ് നമ്മുടെ ടാക്സിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരിക്കണേന്ന് കാണാൻ നമ്മൾ എന്ത് കാണണം കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഐറ്റംസിൻ്റെ മിനിമം എടുക്കണം ആ മിനിമം ആയിരിക്കണം നമ്മൾ ലെസ് ചെയ്യേണ്ടത് അപ്പം എന്തിൻ്റെയൊക്കെ മിനിമം ആണ് ഫസ്റ്റ് എടുക്കേണ്ടത് ആക്ച്വൽ എക്ചാർ റിസീവ്ഡ് അയാൾക്ക് ശരിക്കും ആക്ച്വൽ ആയിട്ട് എത്രയാണോ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടിയിട്ടുള്ളത് അതാദ്യം എടുക്കുക നെക്സ്റ്റ് എടുക്കേണ്ടത് ഒന്നെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി ഓക്കെ അല്ലേ ആ ഒരു ഹൗസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മെട്രോ സിറ്റിയിലാണെങ്കിൽ സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കാം അതല്ല വേറെ ഏതെങ്കിലും കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള പ്ലേസസ് ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി എടുക്കാം നമ്മുടെ മെട്രോ സിറ്റി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറിയും വേറെ ഏതെങ്കിലും പ്ലേസ് ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറിയും ആണ് എടുക്കേണ്ടത് ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി ഒന്നുകിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് റെന്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി നമ്മൾ എത്രയാണോ റെന്റ് പേ ചെയ്തിരിക്കുന്നത് അത് മൈനസ് സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് ആ എമൗണ്ട് ഇങ്ങനെ മൂന്നെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മിനിമം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് റെൻ്റ് എലവൻസിന്ന് ലെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എക്സംഷനായിട്ട് കിട്ടുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മിനിമം ഓഫ് ഫോളോയിങ് ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അല്ലേ ഇനി ഇവിടെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറി പറഞ്ഞു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി പറഞ്ഞു ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി പറഞ്ഞു അപ്പോൾ ഇവിടെ സാലറി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സാലറിയിൽ എന്തൊക്കെ വരണം ബേസിക് വരണം ഡി അലവൻസ് റിട്ടയർമെന്റ് എലവൻസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഫോം പാട്ടാണെങ്കിൽ മാത്രം ആ ഡി എൻ എടുക്കുക പിന്നെ കമ്മീഷൻ ടേൺ ഓവറിൻ്റെ ഫിക്സഡ് പേഴ്സൻറ്റേജ് ആണെങ്കിൽ കമ്മീഷൻ കൊടുക്കാം അപ്പം ബേസിക് പ്ലസ് ഡി അലവൻസ് പ്ലസ് കമ്മീഷൻ ആണ് നമ്മൾ സാലറി ആയിട്ട് എടുക്കേണ്ടത് ഓക്കെ അല്ലേ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ നോക്കാം അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ എച്ച് ആർ എ ഓഫ് വൈ ഫോർ അസസ്മെന്റ് ഇയർ ടു തൗസൻഡ് ട്വൻ്റി വൺ ട്വന്റി ടു ആദ്യം പെർട്ടിക്കുലേഴ്സ് പിന്നെ രണ്ടൊരമൗണ്ട് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എച്ച് ആർ എ ആണ് അതായത് ഹൗസ് റെന്റ് അലവൻസ് റിസീവ്ഡ് നമുക്ക് എത്രയാണോ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടിയിട്ടുള്ളത് അതാണ് എഴുതേണ്ടത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് സിക്സ് തൗസൻഡ് ആണ് ഹൗസ് റെന്റ് അലവൻസ് കിട്ടിയിട്ടുള്ളത് ഇനി ലെസ് നമ്മൾ എക്സാംഷൻസ് ആണ് ചെയ്യാൻ പോണത് ലെസ് മിനിമം ഓഫ് ഫോളോയിങ് ഇനി പറയുന്നതിൽ മിനിമം ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ അതിൽ എ അല്ലെങ്കിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് എന്താ ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് നമുക്ക് എത്രയാണ് ശരിക്കും ആക്ച്വൽ എച്ച് ആർ കിട്ടിയിട്ടുള്ളത് സിക്സ് തൗസൻഡ് തന്നെയല്ലേ ആ സിക്സ് തൗസൻഡ് എഴുതി ബി വരുന്നത് എത്രയാ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണോ സാലറി വരിക ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി ആണോ വരിക ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറിയാ വരിക അല്ലേ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി വരാനായിട്ടുള്ള കാരണം ഇവിടെ റെസിഡൻറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് അജ്മീരിലാണ് അതൊരു മെട്രോ സിറ്റിയോന്നെ അല്ല കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് ഉള്ളിലേക്കുള്ള പ്ലേസ് ആണ് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ സാലറിയുടെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ സാലറി എത്രയാണെന്നറിയണം അല്ലേ സാലറി എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു നോട്ട് പോലെ എഴുതാം സാലറി ഈക്വൽ ടു ബേസിക് പ്ലസ് ഡി എ പ്ലസ് കമ്മീഷൻ ആണ് അല്ലേ ബേസിക് പ്ലസ് ഡി എ പ്ലസ് കമ്മീഷൻ ആണ് ഇവിടെ ബേസിക് എത്രയാണ് വരിക ബേസിക് വരുന്നത് ഫോർട്ടി എയിറ്റ് തൗസൻഡ് ആണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഡിയർനസ് അലവൻസ് വരുന്നത് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് ആദ്യം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് കമ്മീഷൻ എന്ന് പറയുന്നത് സെയിൽസിന്റെ സെയിൽസ് എത്രയാ എയ്റ്റി സിക്സ് തൗസൻഡ് ആണ് അതിൻ്റെ സെവൻ പെർസെൻറ്റേജ് ആണ് കമ്മീഷൻ അപ്പോൾ കമ്മീഷൻ എത്രയാ സിക്സ് തൗസൻഡ് ട്വൻറ്റി വരും ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫിഫ്റ്റി എയിറ്റ് തൗസൻഡ് എയിറ്റ് ട്വൻറ്റി കിട്ടും അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സാലറി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ട്വൻറ്റിയുടെ എത്ര പെർസെൻറ്റേജ് കാണണ്ടത് ഫോർട്ടി പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ട്വൻറ്റി എയ്റ്റ് കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് എന്താ റെൻറ്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെന്റേജ് ഓഫ് സാലറി റെന്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെന്റേജ് ഓഫ് സാലറി റെന്റ് നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കണ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അയാൾ പേ ചെയ്തിട്ടുള്ളത് മൈനസ് ടെൻ പെർസെന്റേജ് ഓഫ് സാലറി സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് എടുക്കുക അപ്പോൾ സാലറി ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ട്വൻറ്റിയാണ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമുക്ക് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു വരും ഇവിടെ നിങ്ങൾ നോക്കി നോക്ക് റെൻറ്റ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ആണ് അപ്പം ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി അല്ലേ കൂടുതൽ ഇവിടെ ലെസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് നെഗറ്റീവ് ആണ് വരിക നമ്മൾ ആ നെഗറ്റീവ് അല്ല എഴുതാ പകരം ഇവിടെ നിന്നിലായിട്ടാണ് കാണിക്കുക ഓക്കെ അല്ലേ റെൻറ്റ് പെയ്ഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറിനേക്കാളും കുറവാണ് ഇവിടെ ഇനി എന്ത് മിനിമം എടുക്കുക ഈ മൂന്നെണ്ണത്തിൽ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഈ മൂന്നെണ്ണത്തിൽ മിനിമം എന്ന് പറയുന്നത് എത്രയാ നില് അല്ലേ അപ്പൊ ആ നില് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ് തൗസൻഡ് കിട്ടും ഈ സിക്സ് തൗസൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടാക്സബിൾ എച്ച് ആർ എ ടാക്സബിൾ എച്ച് ആർ എ സിക്സ് തൗസൻഡ് ആണ് ഇവിടെ എക്സംഷൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നും തന്നെ ഇല്ല ഇവിടെ എന്താണ് എക്സംഷൻ എന്ന് പറയുന്നത് എക്സംഷൻ ഈസ് നിൽ എക്സംഷനൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഈ എമൗണ്ട് ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റി ടുവും ഇവിടെ ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് ആണെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ ബാലൻസ് വന്നേനെ എന്നിട്ട് ഏറ്റവും കുറവ് കുറവേതാണോ അത് നമ്മൾ എഴുതിയാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ കൂടുതലായത് കൊണ്ട് ഇവിടെ നില്ലായി നില്ലാവുമ്പോൾ നമുക്ക് എന്തില്ല എന്നാണ് അവിടെ അർത്ഥം എക്സംഷൻ ഒന്നും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് എച്ച് ആർ എക്ക് എക്സംഷൻ ഇല്ല സിക്സ് തൗസൻഡ് ഫുള്ളി ടാക്സബിൾ ആണ് ഓക്കെ അല്ലേ ക്ലിയർ ആയില്ലേ ഇതാണ് നമ്മുടെ ഹൗസ് റൻഡ് എലവൻസിന്റെ ക്വസ്റ്റ്യൻ വരിക മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഓഫ് ഫോണോ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് വരണത് ഈ ആക്ച്വൽ എച്ച് ആർ എ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി റെന്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഓർത്തു വയ്ക്കണം അതുപോലെ തന്നെ ഈ ഒരു ഫോർട്ടി പെർസെൻ്റേജ് ഓഫ് ാലറി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറി മെട്രോ സിറ്റിയിലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും അല്ലാത്ത പ്ലേസിലാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഓർത്ത് അതുപോലെ തന്നെ സാലറിയിൽ എന്തൊക്കെ വരും ബേസിക് വരും ഡി അലവൻസ് വരും കമ്മീഷൻ വരും സെയിൽസിൻ്റെ ആണെങ്കിലാണ് നമ്മൾ കമ്മീഷൻ എടുക്കുകയുള്ളൂ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണെങ്കിലാണ് നമ്മൾ ഡി അലവൻസ് എസ് എലവൻസ് എടുക്കുകയുള്ളൂ അത്രയൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഓക്കെ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ബാക്കി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റിൽ നിന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ